ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു എഗ്ഗ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 4 സവാള ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. അതൊന്ന് മുരിയുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഉടയുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എഗ്ഗ് റോസ്റ്റിലേക്കുള്ള മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ എഗ്ഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.